اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. يا رب اكملنا عليك الله. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഷാഹിദ് സൈ, പ്രിയമുള്ള ദാറുലർക്കമിലെ പഠിതാക്കൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദാറുലർക്കമിൻ്റെ രണ്ടാം ഘട്ടം വ്യത്യസ്തതകളുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയിലുണ്ടാവേണ്ടുന്ന വിഷയങ്ങൾ എന്ന സ്വഭാവത്തിൽ ഖുർആനും സുന്നത്തും അഖ്ലാഖും ഒക്കെയായിട്ടുള്ള അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായി പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ മാതൃകകളായിട്ട് നമ്മൾ പിന്തുടരുന്ന സുന്നത്ത് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടുന്ന നമ്മുടെ മോറൽ വാല്യൂസ്, സ്വഭാവ പെരുമാറ്റങ്ങൾ, ഇതിനൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഘട്ടമാണ് ദാറുൽ അർക്കമിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഭവനത്തിലാണ് നാം ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിന് വേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ, എന്നാൽ വലിയ വലിയ പ്രാധാന്യമുള്ളത് അതാണ് ദാറുൽ അർക്കം നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെയൊക്കെ ഈ യുവത്വ കാലഘട്ടത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ വേണ്ടി നമ്മൾ സംഘമിക്കുക, ഒരുമിച്ച് ചേരുക എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മൾക്ക് പ്രത്യേകമായി അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന നല്ല നല്ല അവസരങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് തുടക്കത്തിൽ ഒന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് കുറച്ച് സമയത്തിനകം നിങ്ങളുമായി കൊണ്ട് പങ്കുവെക്കേണ്ടത്. പറയുന്ന കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഈ ജീവിതായുസ്സിൻ്റെ ഇടയിൽ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ കേട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതുമൊക്കെ ആയ കാര്യങ്ങളാണ്. പക്ഷെ എത്ര തന്നെ കേട്ടാലും എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ പഠിച്ചാലും പൂർത്തിയാവാത്ത ഒന്നാണ് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർത്തമാനങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഭൗതിക ജീവിതത്തിൽ ധാരാളം നിയമങ്ങളുണ്ട്. നടന്നു പോകുന്നിടത്ത് നിയമം പാലിക്കേണ്ടതുണ്ട്, വാഹനങ്ങളിൽ പോകുമ്പോൾ നിയമം പാലിക്കേണ്ടതുണ്ട്, ജോലിസ്ഥലങ്ങളിൽ നിയമം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞ് ട്രാഫിക്കിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ, ചിലപ്പോൾ നമുക്കറിയാം സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഫൈൻ അടിക്കാൻ സാധ്യതയുണ്ട്, ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട്,
ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അറിയുന്ന ഒരു കാര്യം തന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മളെ ചിലപ്പം ഓർമ്മപ്പെടുത്താറുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടിയിലൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോഴേക്ക് നമുക്കറിയാൻ പറ്റും സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്ന് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തും. നടന്നു പോകുന്നിടത്ത് ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ കേൾക്കാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ. ആ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് നമുക്കറിയാം. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചമായി തീരേണ്ടുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുമായി കൊണ്ട് നമ്മളെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ഇടക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ധാറുൽ അർക്കമും നമ്മുടെ ഈ വിഷയവും എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഞാൻ ഇന്ന് ഇത് കേട്ടതിന് ശേഷം ഇനി മറ്റൊരു ഓർമ്മപ്പെടുത്തൽ എനിക്കാവശ്യമില്ലാത്ത വിധം ഞാൻ എൻ്റെ ഹൃദയാന്തരങ്ങളിൽ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചേർത്തു വെക്കും. അത് ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഉറക്കിൽ, നമ്മുടെ ഉണർച്ചയിൽ, നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ ഓരോ ഇടപെടലുകളിലും പകലാവട്ടെ രാത്രിയാവട്ടെ ആ സമയങ്ങളിൽ മുഴുവൻ ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കി വെക്കാൻ നമുക്ക് കഴിയണം. ഖുർആൻ മനുഷ്യ ജീവിതത്തിനുള്ള അള്ളാഹുവിൻ്റെ പാഠങ്ങൾ, വിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിനുള്ള അള്ളാഹുവിൻ്റെ പാഠങ്ങൾ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഖുർആൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മനസ്സിലാക്കലുണ്ട് ലോകത്ത് എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളാണ്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയലുണ്ട്. ഖലഖ സമാവാത്തി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയലുണ്ട്. ഇങ്ങനെ നമ്മുടെ ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിപ്പായിട്ടാണ് നമ്മൾ മനസ്സിലാക്കൽ. പക്ഷേ പരിശുദ്ധ ഖുർആൻ ഒഴികെ അപ്പൊ ഖുർആൻ എന്താ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞാൽ സംസാരം. അള്ളാഹു നമ്മളോട് നടത്തുന്ന സംസാരമാണ്, സ്പീച്ചാണ് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ ഖുർആൻ നമ്മുടെ കയ്യിൽ നമ്മൾ എടുക്കും. ഖുർആൻ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ശീലമായിട്ട് പലരും ഖുർആൻ ഓതാത്ത ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഖുർആൻ നമ്മൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു സൂക്തം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആദ്യത്തെ അധ്യായമോ സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ നമ്മുടെ ചുണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പാരായണം ചെയ്ത് പോകുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോടങ്ങട്ട് സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നമ്മൾ ചിലപ്പം ഒരു രാഗം, ഒരു പാട്ട് പാടിപ്പോകുന്നത് പോലെ ഊതിപ്പോവാനുള്ളതല്ല ഖുർആന്റെ ആയത്തുകൾ എന്ന് പറയുന്നത്. ഖുർആന്റെ ആയത്തുകൾ നമ്മളിലൂടെ തന്നെ ജീവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. ഒരാൾക്ക് സ്വഭാവത്തെക്കുറിച്ച് ഏറ്റവും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്തൊരാളാണ് ഒരാളുടെ ഭാര്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത്, മകനെന്ന് പറയുന്നത്. അപ്പൊ എന്താ റസൂലിന്റെ സ്വഭാവം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യംഷീ ഫിൽ, ഭൂമിയിലൂടെ നടക്കുന്ന
ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് എവിടെ നിന്നാണ് കിട്ടുന്നത് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം നടത്തുമ്പം അത് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു നേരിട്ട് നടത്തുന്ന ഒരു സംസാരം എന്ന സ്വഭാവത്തിൽ അത് ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്. ഇതാരോടുള്ള സംസാരമാണ്? ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി, ഖുർആൻ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ആരോടുള്ള കലാം? നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, വിശ്വാസികളോടുള്ള അള്ളാഹുവിൻ്റെ സംസാരം അല്ല ഖുർആൻ, മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ്. ലോകമാനം മനുഷ്യരോടുള്ള അള്ളാഹുവിൻ്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ. അത് കേട്ട ആളുകളെ, അത് മനസ്സിലാക്കിയ ആളുകളെ നമുക്ക് വിശ്വാസികൾ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. വിശ്വാസികൾക്ക് മാത്രമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നടത്തുന്ന ഒരു പ്രത്യേകമായ സംസാരമല്ല, മുഴുവൻ മനുഷ്യരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും, കഴിഞ്ഞുപോയ മനുഷ്യരോടും, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടും, ഇനി വരാനിരിക്കുന്ന മനുഷ്യരോടും അള്ളാഹു സുബ്ഹാനഹു തആല നടത്തുന്ന അള്ളാഹുവിൻ്റെ സംസാരമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആന്റെ പ്രതിപാദ്യ വിഷയം മനുഷ്യരാണ്. ആരോടാണ് ഖുർആൻ സംസാരിക്കുന്നത്? മനുഷ്യരോടാണ്. എന്തിനെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്? മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, മനുഷ്യരുടെ മാർഗദർശനത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഖുർആന്റെ ഒരു ചെറിയ ആയത്ത് ഉണ്ട്, അലിഫ് ലാം മീം. നമുക്കറിയാം ചില സൂക്തങ്ങളൊക്കെ ആരംഭിക്കുന്നത് അലിഫ് ലാം മീം വെച്ചിട്ടാണ്. അലിഫ് ലാം മീം, ഹാം മീം, അതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ ഞാൻ പ്രവേശിക്കുന്നില്ല. അത് ഒരു സൂചന നൽകുകയാണ്, നിങ്ങൾ വരിട്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പൊ അലിഫ് ലാം മീം എന്ന് പറയുമ്പം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി വഹി ഇറങ്ങുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിഫ് ലാം മീം അല്ലെങ്കിൽ ഹാം മീം അല്ലെങ്കിൽ അലിഫ് ലാം റാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, തോ ഇങ്ങനെയൊക്കെയുള്ള സൂറകളുണ്ട്, ഹാമീം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്ന് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക, കിതാബുൻ, ഈ വേദഗ്രന്ഥം. കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പദമാണ്, പുസ്തകം എന്നാണ് നമ്മൾ പറയുക. കത്തപ്പ എന്ന് പറഞ്ഞാൽ അറബിയിൽ എഴുതി എന്നുള്ളതാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട സാധനം, ഏടുകൾ, പുസ്തകം എന്ന് പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഖുർആൻ ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്നത് പോലെയുള്ള കിതാബാകുന്നതിൻ്റെ മുമ്പ് ഖുർആന്റെ ഓരോ ആയത്തുകൾ, ഓരോ സൂക്തങ്ങൾ, ഓരോ വരികൾ ഇങ്ങനെയല്ല ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള ആ ഫാത്തിഹ മുതൽ നാസ് വരെയുള്ള ഭാഗങ്ങൾ ഇങ്ങനെ കെട്ടി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് റസൂലിനെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ടല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലിനെ കേൾപ്പിച്ചു, റസൂല് അത് സ്വഹാബികളെ കേൾപ്പിച്ചു, ചില സ്വഹാബികൾ അത് കിട്ടാവുന്ന ചുമരിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള തോലിലോ മരത്തിലോ ഒക്കെ കൊത്തിവെച്ച്, അങ്ങനെയാണ് ഓരോ ആയത്തുകളായിട്ട്. നമുക്കറിയാം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദി എന്ന് തുടങ്ങുന്ന ആ സൂറത്തു അലക്കിന്റെ കുറച്ച് സൂക്തങ്ങളാണ് ആദ്യം അവതരിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് പൂർണ്ണമായിട്ട് അവതരിപ്പിച്ചൊരു സൂറ, ആദ്യത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ സൂക്തം. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു കിതാബല്ലാത്ത ഒന്നിനെ വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നത്, അല്ല പ്രയോഗിക്കുന്നത് കിതാബുൻ എന്നല്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ സൂക്തങ്ങൾ, ഈ ആയത്തുകൾ, ഈ ആയത്തിന്റെ കഷ്ണങ്ങൾ, ഇത് എന്ന് പറയുന്നത് നിങ്ങളുടെ മാർഗദർശനത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. കിതാബുൻ അൻസൽനാഹു, നാം അതിനെ ഇറക്കി, ഇലൈക, നിങ്ങളിലേക്ക്, മനുഷ്യരിലേക്ക്, അന്ധകാരങ്ങളിൽ നിന്ന്. ഖുർആന്റെ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം, ലുലുമാത്തുകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽ നിന്ന്, ഇലന്നൂർ പ്രകാശത്തിലേക്ക്, പ്രകാശങ്ങളിലേക്ക് എന്നല്ല പ്രകാശത്തിലേക്ക്, എവിടെ നിന്ന്? അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ട്. ആരെ നയിക്കാൻ വേണ്ടിയിട്ട്? മനുഷ്യകുലത്തെ നയിക്കാൻ വേണ്ടിയിട്ട്, മനുഷ്യകുലത്തെ നയിക്കാൻ വേണ്ടിയിട്ട്. അന്ധകാരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വിശദീകരിച്ചോ? എല്ലാ സമൂഹത്തിൽ വെളിച്ചമല്ലാതിരിക്കുന്ന എല്ലാം അന്ധകാരമാണ്, നന്മയല്ലാതിരിക്കുന്നത് എല്ലാം അന്ധകാരമാണ്, നീതിയല്ലാതിരിക്കുന്നത് എല്ലാം അന്ധകാരമാണ്.
ധർമ്മമല്ലാതിരിക്കുന്നത് എല്ലാം അന്ധകാരമാണ്. ഈ അന്ധകാരങ്ങളിൽ നിന്ന്, ആ അന്ധകാരങ്ങൾ ധാർമ്മികമായ ജീവിതത്തിലുണ്ട്, ആ അന്ധകാരങ്ങൾ മനുഷ്യന്റെ നാഗരികമായ ജീവിതത്തിലുണ്ട്, ആ അന്ധകാരങ്ങൾ മനുഷ്യന്റെ ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ അന്ധകാരങ്ങളിൽ നിന്ന്, ദുലുമാത്തുകളിൽ നിന്ന് ഇലന്നൂരി ബിഇദ്നി റബ്ബിഹിം, റബ്ബിന്റെ പെർമിഷനോടുകൂടി പ്രകാശത്തിലേക്ക് നിങ്ങളെ വഴി നടത്താനുള്ള ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. പ്രവാചകന്റെ നിയോഗത്തിന്റെയും ഖുർആൻ അവതരണത്തിന്റെയും ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താ? ഈ ഖുർആൻ എന്തിനു വേണ്ടിയിട്ട് അവതരിപ്പിച്ചു? ആരോട് സംസാരിച്ചു? മനുഷ്യരോട് സംസാരിച്ചു. എന്തിനു വേണ്ടിയിട്ട് അവതരിപ്പിച്ചു? ഈ മനുഷ്യരെ ദുലുമാത്തുകളിൽ നിന്ന് നൂറിലേക്ക് വഴി നടത്തുന്നതിന് വേണ്ടി. അങ്ങനെ വഴി നടത്തുമോ ഖുർആൻ? ഖുർആൻ വഴി നടത്തും. ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം, പ്രവാചകന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ സമൂഹത്തെ അങ്ങനെ വഴി നടത്തണം, അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ സമൂഹത്തെ വഴി നടത്തണം. يَأْمُرُ بِالْمَعْرُوفِ وَيَنْهَاهُمْ عَنِ الْمُنكَرِ يَأْمُرُ بِالْمَعْرُوفِ നല്ലത് നിങ്ങൾ കൽപ്പിക്കുക, സമൂഹത്തിൽ അറിയപ്പെട്ട നിങ്ങൾ കൽപ്പിക്കുക. മാനവിക മൂല്യങ്ങളുണ്ട്. ഏതൊരു മതത്വം അംഗീകരിച്ചുകൊണ്ടുള്ള നല്ല ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രകൃതിയുടെ തന്നെ ചില നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ട്. ഒരു മുസ്ലിം അല്ലെങ്കിൽ പോലും വ്യഭിചരിക്കുക എന്ന് കേൾക്കുമ്പോൾ അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. മുസ്ലിം അല്ലാത്ത ഒരാളും മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അത് അല്പം ഇത് സമൂഹത്തിൽ പാടില്ലാത്ത ഒന്നാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. ഇതിനെയാണ് മാനവിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. സത്യസന്ധനാവുക, വിശ്വസ്തനാവുക, ആളുകളെ ചതിക്കാതിരിക്കുക, ആളുകളെ വഞ്ചിക്കാതിരിക്കുക, ആക്രമിക്കാതിരിക്കുക, കൊല നടത്താതിരിക്കുക, ഇതൊക്കെ ഈ പ്രകൃതിയുടെ മാനവിക മൂല്യങ്ങളായിട്ട് നമ്മൾ എണ്ണിപ്പോരുന്ന കാര്യമാണ്. മുസ്ലിം മാത്രമല്ല, എല്ലാവരും എണ്ണിപ്പോരുന്ന കാര്യമാണ്. യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, ഇങ്ങനെ ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ നിഷേധങ്ങളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി. വയുഹില്ലു ലഹും ത്വയ്യിബാത് വയുഹജ്ജിമു അലൈഹിം ഖബായിത, നിങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലതിനെ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നതിന് വേണ്ടി, വഷളത്തരങ്ങളെ നിങ്ങളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് പ്രവാചകന്മാരുടെ ദൗത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. ഖുർആനിൻ്റെ ഒരു ദൗത്യമായിട്ട്, പ്രവാചകന്മാരുടെ ഒരു നിയോഗമായിട്ട് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. വയദു അൻഹും ഇസ്റഹും വല്ലഖിലാൽ അല്ലതി കാനത്ത് അലൈഹി, വയദു അൻഹും ഇസ്റഹും, നിങ്ങളുടെയൊക്കെ നിങ്ങൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി കൊടുക്കുന്നതിന് വേണ്ടി. വയല്ലാഹു അൻഹും ഇസ്റഹും, നിങ്ങൾ നമ്മുടെ ചുമടിൽ, നമ്മുടെയൊക്കെ ശരീരത്തിൽ നമ്മളിപ്പോൾ വഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ഭാരങ്ങളുണ്ട്, ആ ഭാരങ്ങൾ ഇറക്കി കൊടുക്കുന്നതിന് വേണ്ടി. എന്താണ് ആ ഭാരം എന്ന് പറഞ്ഞത്? നമ്മൾ തലന്റെ മുകളിൽ നമ്മളൊരു ചുമടേറ്റി നിൽക്കുക എന്നതല്ല. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പേറിക്കൊണ്ടിരിക്കുന്ന വലിയ ഭാരങ്ങളാണ്. കെട്ടുകാര്യസ്ഥതകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പേറിക്കൊണ്ടിരിക്കുന്ന വലിയ ഭാരങ്ങളാണ്. പ്രവാചകൻ ഈ ആയത്ത് പഠിപ്പിക്കുമ്പം പ്രവാചകൻ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ എന്താ? മക്കയിലേക്കാണല്ലോ, മദീനയിലേക്കാണല്ലോ പരിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. മക്കയിലേക്കും മദീനയിലേക്കുമായി ഈ ഖുർആൻ അവതരിപ്പിക്കുമ്പം ആ മക്കയിലും മദീനയിലും പ്രവാചകന്റെ മുമ്പിൽ പ്രവാചകനും പ്രവാചകന്റെ സ്വഹാബികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ എന്താ? വയല്ലാഹും ഇസ്റഹും, ഈ ഭാരങ്ങൾ ഇറക്കി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തിൽ ഭാരങ്ങളില്ലാത്ത വിധത്തിൽ മനുഷ്യകുലത്താക്കുന്നതിന് വേണ്ടി. നമുക്കറിയാൻ പറ്റും ചുറ്റുപാട്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. പരസ്യമായിട്ട് വ്യഭിചാരം നടന്നിരുന്നു, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു, നിസാരമായ കാരണങ്ങൾക്ക് വർഷങ്ങളോളം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വിഭാഗം, നിസ്സാരമായ കാര്യങ്ങൾക്ക്. അടുത്തത് പറയുന്നു, വയല്ലാഹും ഇസ്റഹും വലഅഖ്ലാലല്ലതി കാനത്ത് അലൈഹിം, നിങ്ങളുടെയൊക്കെ മുതുകുകളെ ഞെരുക്കിക്കളയുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകാൻ വേണ്ടി.
നിങ്ങളെയൊക്കെ മുതുകുകളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകാൻ വേണ്ടി. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമുക്കറിയാം, മനുഷ്യരെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്, ഒരു അറിയപ്പെട്ട, ലോകം അറിയപ്പെട്ട ഒരു ബോക്സിംഗ് ഇതിഹാസം ഉണ്ടായിരുന്നു, മുഹമ്മദ് അലി ക്ലൈ. ലോകത്ത് അറിയപ്പെട്ട ബോക്സിംഗ് ഇതിഹാസമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പങ്കെടുത്ത മുഴുവൻ ഒളിമ്പിക്സുകളിലും അദ്ദേഹം ബോക്സിംഗിൽ ജേതാവായിട്ടുണ്ട്, ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ഒളിമ്പിക്സിലും. ഈ അടുത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. ഈ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി ക്ലൈ അമേരിക്കക്കാരനാണ്. അമേരിക്കക്കാരനായ കറുത്ത വംശനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ റിങ്ങിൽ നിന്നൊക്കെ വിരമിച്ചതിന് ശേഷം, ബോക്സിംഗിൽ നിന്നൊക്കെ വിരമിച്ചതിന് ശേഷം ആരാണ് അദ്ദേഹം? മുഴുവൻ ഒളിമ്പിക്സ് മെഡലും നേടിയെടുത്ത മനുഷ്യൻ. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് തന്നെ ഭയങ്കരമായി യശസ് ഉണ്ടാക്കി കൊടുത്തൊരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരാളൊരു ഒളിമ്പിക്സ് ജേതാവായി കയറി കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ അയാൾ ആദരിക്കും, ആ രാജ്യം തന്നെ ലോകത്ത് മുഴുവൻ അറിയപ്പെടും ഇദ്ദേഹത്തിലൂടെ. അങ്ങനെയാണ് മുഹമ്മദ് അലി ക്ലൈ എന്ന് പറയുന്ന ഇതിഹാസ താരമായിട്ടുള്ളത്. അദ്ദേഹം എല്ലാ അദ്ദേഹത്തിൻ്റെ ഒളിമ്പിക്സ് ഈ ബോക്സിങ്ങിൽ നിന്നൊക്കെ അദ്ദേഹം വിരമിച്ചതിന് ശേഷം നാട്ടിലുള്ളൊരു ഹോട്ടലിൽ സാധാരണ മനുഷ്യരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഹോട്ടലിൽ നിന്ന് അതിൻ്റെ ഹോട്ടൽ ഉടമസ്ഥർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണമല്ല. നിങ്ങൾക്ക് മലയാളത്തിൽ അത് ഈ സംഭവം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അത് മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതിൽ വിവരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണമല്ല. എന്താ കാരണം? കാരണം നിങ്ങൾ കറുത്തവനാണ്. വെള്ളക്കാരനും വെളുത്തവനുമായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഹോട്ടലിൽ ഭക്ഷണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാന്നറിയോ? ഞാൻ ഈ ലോകം അറിയുന്ന ബോക്സിംഗ് ഇതിഹാസമാണ്. മുഹമ്മദ് അലി ക്ലൈ ആണ്. ഒരു രാജ്യത്തെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാജകീയമായ സ്വീകരണം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ലോകത്ത് എവിടെ ചെന്നാൽ. അദ്ദേഹത്തിന് ഇവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് പുറത്താക്കി, കറുത്തവനായതിൻ്റെ പേരിൽ. നമുക്കറിയാം, അദ്ദേഹം പുറത്തിറങ്ങി. പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, എന്നെ പരിഗണിക്കാത്ത എൻ്റെ രാജ്യം, ഇവിടുത്തെ വ്യവസ്ഥയാണ് പ്രശ്നം, ഇവിടുത്തെ വ്യവസ്ഥയാണ് പ്രശ്നം. അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഇതിൽ എനിക്കൊരു വിശ്വാസമില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വാരിക്കൂട്ടിയിട്ടുള്ള മുഴുവൻ മെഡലുകളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ പ്രശസ്തമായ ഓഹിയോ നദിയിലേക്ക് ഞാൻ വലിച്ചെറിയുകയാണ്. എനിക്ക് മനുഷ്യനെ പരിഗണിക്കുന്ന ഒരു ദർശനം എനിക്ക് വേണം. അമേരിക്കയുടെ ദർശനം മനുഷ്യനെ പരിഗണിക്കുന്ന ദർശനമല്ല. എന്നിട്ട് അദ്ദേഹം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യനെ പരിഗണിക്കുന്ന ഒരു ദർശനത്തിലേക്ക് എത്തിപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിലേക്കാണ്. ഇസ്ലാം സ്വീകരിച്ചു, ഹജ്ജ് നിർവഹിച്ചു, ലോകത്ത് ഇസ്ലാമിൻ്റെ മാനവിക മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകത്ത് മുഴുവൻ ഇസ്ലാമിൻ്റെ പ്രബോധകനായിട്ട് അദ്ദേഹം ജീവിതാവസാനം വരെ നിലകൊണ്ടു. ഇതെന്തിനാ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇത് ഇതിൻ്റെ ഒരു ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. നിങ്ങളുടെ പിരടയിൽ നിങ്ങളെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യന് മോചനം നൽകി കൊടുക്കാൻ വേണ്ടിയിട്ട്, അടിമത്വത്തിൽ നിന്ന് മനുഷ്യന് മോചനം നൽകി കൊടുക്കാൻ വേണ്ടിയിട്ട്. സാക്ഷാൽ മനുഷ്യർ അടിമകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥതയിൽ നിന്നാണ് മൽക്കം എക്സ് ഒരു വിമോചകന്റെ മന്ത്രം ഓതിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ചരിത്ര സംഭവത്തിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പൊ ഖുർആന്റെ ദൗത്യം എന്താ? ഇതാണ് ഈ ഖുർആന്റെ ദൗത്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ നിരന്തരമായിട്ട് മനഃപ്പാഠമാക്കണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്, ഇത് എൻ്റെ ജീവിതത്തിനുള്ള മാർഗദർശനമാണ് എന്നുള്ളത്. അങ്ങനെ ഖുർആൻ അങ്ങനെ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ഖുർആൻ ഏറ്റെടുക്കുവാൻ, പരിശുദ്ധ ഖുർആൻ ഏറ്റെടുക്കുവാൻ ഇവിടുത്തെ മലകളും പർവ്വതങ്ങളും മടിച്ചത്. പരിശുദ്ധ ഖുർആൻ തന്നെ അത് ഉയർത്തുന്നുണ്ടല്ലോ, ഞാൻ ഈ പർവ്വതങ്ങളുടെയും മലകളുടെയും മുകളിലാണ് ഈ ഖുർആൻ ഇറക്കിയിരുന്നത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ,
ഞാനെങ്ങാനും ഈ ഖുർആനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇറക്കിയിരുന്നുവെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ, നിങ്ങൾക്ക് ഈ ഖുർആനെ ഈ മലകയുടെ മുകളിൽ ഇറങ്ങിയത് കാരണം അത് ഭയപ്പെട്ട് ബേജാറായി ഖുശൂഇൽ ഏർപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ ഖുർആൻ ഇന്നഅറദിലൽ അമാനത അല സമാവാതി വൽ അർദ്, ഖുർആന്റെ ഈ ജീവിത പാഠങ്ങൾ, ഞാൻ ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും മലകളെയും ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഫഅബൈന യഹ്മിൽനഹ, അവരിത് ഏറ്റെടുക്കുവാൻ വിസമ്മതിക്കുമായിരുന്നു. ഫഅബൈന യഹ്മിൽനഹ വഅശ്ഫഖ്ന മിൻഹ വഹമല ഇൻസാൻ, ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ഇവർ ഭയപ്പെട്ടു. ഏത് ദൗത്യം? ഖുർആനിൻ്റെ ഈ ദൗത്യം. വഹമല അൽ ഇൻസാൻ, അതിനുശേഷം മനുഷ്യർ ഈ ദൗത്യം ഏറ്റെടുത്തു. ഈ ഖുർആനെങ്ങാനും മലകളുടെ മുകളിൽ ഇവർ ഇറങ്ങിയിരുന്നുവെങ്കിൽ ഈ മലകൾ ഇങ്ങനെ പേടിച്ച് ബേജാറായി ഖുർആനിൻ്റെ ഈ ദൗത്യത്തിൻ്റെ ഖനം കൊണ്ട് ഈ മലകൾ ഇങ്ങനെ കുലുങ്ങുന്നതായിട്ടും ഖാശിഅൻ ഖുശു ഭയപ്പെടുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കയ്യിലുള്ള ഈ പരിശുദ്ധ ഖുർആനിനെ, ഞാൻ എൻ്റെ ഡിവൈസിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിനെ, നമ്മുടെ എല്ലാവരുടെയും ഡിവൈസിൽ ഉണ്ടാവും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഖുർആൻ, ഈ ഖുർആനെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ എവിടെയാണ് വെക്കുന്നത്? ഇപ്പൊ ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ആളുകൾ, നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഖുർആൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയാണുള്ളത് എന്നുള്ളത്. നിങ്ങൾക്കറിയാലോ, മനുഷ്യന് വേണ്ടിയിട്ട് എന്ന് ഞാൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ വെറുതെ അങ്ങോട്ട് പടച്ചുണ്ടാക്കിയതല്ല. ഏറ്റവും അത്ഭുതകരമായ ജീവിയാണല്ലോ മനുഷ്യൻ, സൃഷ്ടിപ്പിൽ ഏറ്റവും അത്ഭുതകരമായ ജീവിയാണ്. അതിൻ്റെ സയൻസിൻ്റെ വശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നമുക്ക് ആലോചിച്ചാൽ, ചെറുതായിട്ട് ആലോചിച്ചാൽ തന്നെ വലിയ ഉത്തരം കിട്ടും. മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത്ഭുതകരമായ സൃഷ്ടിപ്പ് ഈ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു തആല പടച്ചു വിട്ടതല്ല. സാധാരണ നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു എന്തോ ഒരു 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 ഉപകരണം പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കും. നമ്മളൊരു വലിയ കാർ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വലിയ മൊബൈൽ വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഒരു ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നു, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നു. പല കമ്പനികളുടേതും പല രീതിയിലുള്ള വാഷിംഗ് മെഷീൻ ഉണ്ട്, പല രൂപത്തിലുള്ള മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്. നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആ ഫോണിനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാറ്റലോഗ് നമുക്ക് കിട്ടും. ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അത് എങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻ അതിൻ്റെ കൂടെ നമുക്കുണ്ടാവാറുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പേടിച്ച് ബേജാറോ? നമുക്കറിയില്ല. അതിൻ്റെ ഓപ്പറേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ഇൻസ്ട്രക്ഷൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ ഒരു എൽ ജിയുടെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഒരു വീഡിയോ കോണിൻ്റെ ഒരു കാറ്റലോഗ് ഉപയോഗിച്ചുകൊണ്ട് ആ വാഷിംഗ് മെഷീൻ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഫാക്ടറിയിൽ നിന്ന് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ ഒരു ഉൽപ്പന്നമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിൻ്റെ ഒരു കാറ്റലോഗാണ് എന്ത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ കാറ്റലോഗ്, ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള, അള്ളാഹുവിൻ്റെ ഫാക്ടറിയിൽ നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ ഖലീഫയായി പറഞ്ഞയച്ചിട്ടുള്ള ഈ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിന് അള്ളാഹ നൽകിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാറ്റലോഗാണ് എൻ്റെയും നിങ്ങളുടെയും കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഒരു ഗുഡ്സിൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ കൂടെ കാറ്റലോഗ് ഉണ്ട്. വീട്ടിലെത്തെ ഉടനെ തന്നെ എന്ത് ചെയ്തു, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാറ്റലോഗ് വരുന്ന ഇത് കണ്ടു നിൽക്കുന്ന കുട്ടീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതായിട്ട് ഈ കടിച്ചോ, ഇതെനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിതെങ്ങനെയെങ്കിലുമൊക്കെ പ്രവർത്തിപ്പിക്കാം.
എന്നതാണ് ഒരാൾ നിലപാടെടുക്കുന്നതെങ്കിൽ അയാൾ ചിലപ്പം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നിടത്ത് പരാജയപ്പെടും. ഞാൻ എങ്ങനെങ്കിലും ജീവിക്കാം, എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കും, തോന്നുന്നത് പോലെ ഞാൻ ചെയ്യും, എനിക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആവശ്യവുമില്ല എന്ന നിലപാടാണ് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് പരാജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എല്ലാ നന്മയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അന്യം നിന്നു പോകും. നന്മയോടുള്ള നമ്മുടെ മനസ്സ് തന്നെ ചിലപ്പോൾ കെട്ടുപോകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ തന്നെ നല്ലതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായി കൊണ്ട് നമ്മുടെ ബന്ധം എന്ത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടത്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, പരിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത് അള്ളാഹു എന്നോട് നടത്തുന്ന സംസാരമാണ്. ഒരു കുറച്ച് നേരമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം നടത്താത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. ഞാൻ വെറുതെ നമ്മുടെ ചില ചിന്തകളിലേക്കൊന്ന് ഞാൻ വെറുതെ നിങ്ങളെ കൊണ്ടുപോവാണ്. ഇന്ന് വാട്സപ്പ് നോക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കുറവായിരിക്കും. കാരണം ആ വാട്സപ്പ് നോക്കിയിട്ടില്ല എങ്കിൽ ചിലപ്പം ഇന്നത്തെ ദിവസത്തിൽ നിന്ന് തന്നെ ഞാൻ ഔട്ടായി പോകും. എല്ലാം വരുന്നത് എൻ്റെ ന്യൂസ് വരുന്നത്, ഞാൻ ഇടപെടുന്ന എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് വിവരം കിട്ടുന്നത് നോക്കിക്കഴിഞ്ഞുമ്പോൾ, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് പുതിയ മെസ്സേജ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കും. ഒരു ദിവസം നമ്മൾ ഇതിങ്ങോട്ട് അകറ്റി വെച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസത്തിൽ എനിക്ക് ഒരു ബന്ധവുമില്ല, ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കണക്ഷനും ഇല്ല, വാട്സപ്പും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, ഇൻസ്റ്റയില്ല, ഒന്നുമില്ലാതെ ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ചിലപ്പം വൈകുന്നേരം ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു അസ്വസ്ഥത ഇങ്ങനെ തുടരും. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം കണക്കെ മൊബൈൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു മൂന്നാം കൈ എന്ന സ്വഭാവത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇത് അകലം വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഉണ്ട്. എന്തായിരിക്കും, ഇന്നെത്ര ആള് വിളിച്ചിട്ടുണ്ടാവും, പുതിയ വാർത്ത എന്തെങ്കിലും വന്നോ, ആരെങ്കിലും എനിക്ക് വോയിസ് അയച്ചോ, എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, ഗ്രൂപ്പിൽ എന്താ ഡിസ്കഷൻ നടക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മളെങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ നടത്തുന്ന, നമ്മളോട് നടത്തുന്ന സംസാരമാണ് വാട്സപ്പ്, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ നടത്തുന്ന സംസാരമാണ് വാട്സപ്പ്, നമുക്ക് നൽകുന്ന വിവരങ്ങളാണ് വാട്സപ്പ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് നടത്തുന്ന സംസാരം, ആ സംസാരം നമ്മൾ കേൾക്കാനുള്ള ഒരു മനസ്സ് കൊടുക്കാത്ത ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചു. ജീവിതത്തിൽ, ദൈനംദിനമായ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങുന്നു, ഉണരുന്നു, ഭക്ഷണം കഴിക്കുന്നു, യാത്ര പോകുന്നു, അതുപോലെ തന്നെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒന്നാണ് ഖുർആനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഒരാൾക്ക് ഖുർആനെ എങ്ങനെയൊക്കെ സമീപിക്കാൻ പറ്റും? ഒന്നില്ലെങ്കിൽ അയാൾക്ക് ഖുർആൻ വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വെറുതെ ചിന്തിച്ചു നോക്കുക, ഏഴാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ മദ്രസ കഴിഞ്ഞു, അഞ്ചിൽ മദ്രസ നിർത്തി അല്ലെങ്കിൽ ഏഴിൽ മദ്രസ നിർത്തി, അതിനുശേഷം അതുവരെ പഠിച്ച ഖുർആന്റെ ഭാഗങ്ങളല്ലാത്ത പുതുതായിട്ട് ഒരു അധ്യായമോ ഒരു സൂക്തമോ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അന്ന് നമ്മളെ ഉസ്താദ് പഠിപ്പിച്ചിട്ടുള്ള ഖുർആന്റെ സൂക്തങ്ങളല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സൂറ എടുത്തിട്ട് ഓതാൻ പറഞ്ഞാൽ കിട്ടാവുന്നവരാണോ നമ്മൾ? എന്താ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് നടത്തുന്ന ഒന്നാണല്ലോ സംസാരാണല്ലോ ഖുർആൻ. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകേണ്ടുന്ന, ജീവിതത്തിന് പാഠങ്ങൾ നൽകുന്ന ഈ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ, നമ്മൾ ചിലപ്പം സമൂഹത്തിൽ നല്ല പേരുള്ള ആളുകളായിരിക്കും, കൂട്ടുകാർക്കിടയിൽ നല്ല, നമ്മളെ കുറിച്ചിട്ട് നല്ല ചർച്ച അഭിപ്രായങ്ങൾ ഉണ്ടാവും, നമ്മൾ നല്ല ആക്ടിവിസ്റ്റുകളാവും, പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഊഷ്മളത സമ്മാനിക്കുന്നത് ഖുർആനുമായി കൊണ്ടുള്ള ഒരു ബന്ധത്തിലൂടെയാണ്. ഇപ്പോൾ ഖുർആൻ ഓതുന്ന ഒരു ശീലം, ഞാൻ പറയുന്നത് ദിവസവും നിങ്ങൾ നോമ്പുകാലത്തെ പോലെ തന്നെ ദിവസവും ഒരു 10 പേജ് ഒരു ജുസു ഓതണം എന്നതല്ല ഈ പറഞ്ഞത്. ഒരു പേജോ 2 പേജോ 3 പേജോ എത്രയാണോ ഞാൻ തന്നെ നമുക്ക് വേണ്ടിയിട്ട് വെച്ചാൽ തീരുമാനിച്ചാൽ മതി, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കും.
ഇന്ന ഖുർആനിൽ ഫജരിക്കാന മഹ്ജൂറ, ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സുബഹിൻ്റെ സമയം തന്നെയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചു. ഇന്നത്തെ ഒരു ദിവസം ഖുർആൻ ഓതിയിട്ടാണ് ഞാൻ എൻ്റെ ദിവസം തന്നെ സ്റ്റാർട്ടാവുന്നത്. എൻ്റെ ദിവസം ഉണരുന്നത് ഖുർആൻ ഓതിയിട്ടാണ്. അപ്പൊ ഖുർആൻ ഓതുന്നതിൽ നമ്മൾ കാണിക്കുന്ന ഒരു ജാഗ്രത, അതിനുള്ളൊരു താല്പര്യം, ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് കിടന്നാൽ നമുക്ക് ഉറക്കം വരരുത്. ഇന്ന് എന്താ എനിക്ക് ഉറക്കം വരാത്തത്? ഇന്ന് ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല. അതാണ് തിലാവത്ത് എന്ന് പറയുന്നത്, ഖിറാഅത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഖിറാഅത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് അന്ന് എന്നോട് നടത്തുന്ന സംസാരമാണല്ലോ, എനിക്ക് മനസ്സിലാവണല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഫ്രഞ്ച് പത്രം വായിക്കാത്തത്? മലയാള പത്രത്തിൽ ഇറങ്ങുന്നത് പോലെ തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പല ഭാഷകളിലും പത്രം ഇറങ്ങുന്നുണ്ടല്ലോ. നിങ്ങളുടെ കൂട്ടത്തിൽ എന്താ, നിങ്ങൾ ഒരു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ഇറങ്ങുന്ന പത്രം ഓൺലൈനിലൊക്കെ നമുക്ക് കിട്ടുമല്ലോ, അത് വായിക്കാത്ത എന്താ? വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. വായിച്ചാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത കാര്യം പിന്നെന്തിനാ നമ്മൾ വായിക്കുന്നത്? പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്ക്, ഖുർആന്റെ വിഷയത്തിൽ കേവലം ഒരു ഖുർആൻ ഇങ്ങനെ ഖിറാഅത്ത് നടത്തിയിട്ട് പാട്ട് പാടുന്നത് പോലെ ഇങ്ങനെ ഖുർആൻ ഓതി 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 ഇങ്ങനെ പോവുക എന്നതിനപ്പുറം ഈ പറയുന്നത് എന്താ? എന്താ ഈ ഖുർആൻ എന്നോട് പറയുന്നത്? അതിനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ദിവസം ഒരായത്തെങ്കിലും തിലാവത്ത് നടത്തി നോക്കി. എന്താ തിലാവത്ത് എന്ന് പറഞ്ഞാൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഞാൻ അങ്ങോട്ട് പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നെൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. നാവുകൊണ്ട് ഞാൻ ബിസ്മില്ല പറയുമ്പം അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ തലച്ചോറിൽ അതിൻ്റെ അർത്ഥം പ്രകടമാവുന്നു. ഓതുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിങ്ങനെ അതിനെ അർത്ഥം വെച്ചുകൊണ്ട് ഫോളോ ചെയ്യുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്? ബിസ്മില്ല എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കരിയറിൽ പഠിക്കാത്ത എത്രയോ ഭാഗം പഠിച്ചെടുക്കുന്നുണ്ടല്ലോ, എത്രയോ ഭാഗം നമുക്ക് ഒരു വിധത്തിലും ഒരു ബന്ധമില്ലാത്ത എത്രയോ ഭാഗങ്ങൾ നമ്മുടെ കരിയറിൽ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതുവരെ അറിയാതിരുന്ന പല ഭാഷകൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്, അറിയാതിരുന്ന പല ഇക്വേഷൻസ് നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഖുർആന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ശ്രമം നടത്തിക്കൂടാ? ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിക്കുന്ന ശീലം, ഒരു ദിവസം ഒരായത്തെങ്കിലും പഠിക്കുന്ന ശീലം, അധികമല്ല ഒരൊറ്റ ആയത്ത് നമ്മൾ പഠിക്കുന്ന ശീലം, ആ പഠിക്കുന്ന ഒരു ശീലവും, അതിനൊന്നും അധികം പണിയില്ലല്ലോ. നമ്മുടെ കയ്യിൽ നല്ല 3G ഉള്ള നമ്മുടെ ഫോണുണ്ട്, യാത്രക്കിടയിൽ നമുക്ക് ഒഴിക്കാം, എല്ലാവർക്കും എന്തുണ്ട്, ഐപാഡ് ഉണ്ട്, എല്ലാവർക്കും സംവിധാനങ്ങളുണ്ട്, ഒന്നില്ലെങ്കിൽ നല്ല അടിപൊളി നല്ല മൊബൈലുണ്ട്, നല്ല സംവിധാനങ്ങളുണ്ട്, യാത്ര പോകുന്നുണ്ട്, എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. ഇത് നമ്മുടെ അജണ്ടയിൽ കൊണ്ടുവരാം. ഒരു ദിവസം ഒരായത്തിന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് എടുക്കേണ്ട സമയമുള്ളൂ. ഇങ്ങനെ ഖുർആനുമായി കൊണ്ട് ബന്ധപ്പെടുത്ത് നോക്കൂ. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരുമ്പിന്റെ കഷ്ണം തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും. ഇരുമ്പിന്റെ കഷ്ണം തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും. അപ്പൊ സഹാബികളൊക്കെ ചോദിച്ചു, ഉമാ ജലാഉഹാ യാ റസൂലുള്ളാഹ്, ഇരുമ്പിന്റെ കഷ്ണം തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും, പക്ഷെ ഇരുമ്പിന്റെ കഷ്ണം തുരുമ്പ് പിടിച്ചാൽ അതിനെ നീക്കം ചെയ്യാനുള്ള എല്ലാ കഴിവും ഞങ്ങൾക്കുണ്ട്, അതിൻ്റെ തുരുമ്പ് നീക്കം ചെയ്യാനുള്ള എല്ലാ കഴിവുണ്ട്, പക്ഷെ ഹൃദയാന്തരത്തിന് തുരുമ്പ് പിടിച്ചാൽ, കറ ബാധിച്ചാൽ, അതിനെ നീക്കം ചെയ്യാനുള്ളത് എന്താ ഞങ്ങളുടെ കയ്യിലുള്ളത്? അവിടുന്ന് പറഞ്ഞു, ഫമാ ജലാഉഹാ യാ റസൂലല്ലാഹ്, തിലാവത്തുൽ ഖുർആൻ വ ദിക്റുൽ മൗത്ത്. ഒന്ന് ഖുർആന്റെ തിലാവത്ത് നടത്തുക എന്നുള്ളതാ. അതുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു വെളിച്ചുണ്ടാവും, ഹൃദയത്തിന് പ്രകാശം ഉണ്ടാവും, ഹൃദയത്തിന് തുരുമ്പുണ്ടാവില്ല. രണ്ടാമത്തെന്താ, ദിക്റുൽ മൗത്ത്, മരണത്തെ കുറിച്ചിട്ടുള്ള ചിന്ത എന്നുള്ളതാണ്. ഈ രണ്ടു കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ, ആ ഹൃദയത്തിന് തുരുമ്പുണ്ടാകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഖുർആൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, ഖുർആന്റെ പാഠങ്ങൾ എന്താണ്, എന്തിനാണ് ഖുർആൻ എൻ്റെ ജീവിതത്തിലേക്ക് അവതീർണമായിട്ടുള്ളത്, എന്താണ് ഖുർആൻ എന്നോട് പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ വിശ്വാസം ഉറച്ചു പോകും. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകന്മാർ എങ്ങനെയാണ് ഈ ലോകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് നിയോഗിതമായിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന നമ്മുടെ ഹുക്കുമുകളുണ്ട്, പരിധികളുണ്ട്, നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, അതെന്താണെന്ന് പരിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിക്കും.
എനിക്ക് ആത്മീയമായിക്കൊണ്ടൊരു ഊർജം എനിക്ക് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ എനിക്ക് നൽകും. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മൾ ഒറ്റക്ക് ഈ സന്ദർഭത്തിൽ നടത്തുക എന്ന് മാത്രമാണ് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെയൊക്കെ സൂചിപ്പിക്കാനുള്ളത്. അത്ഭുതമാണ് ഖുർആന്റെ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഖുർആന്റെ കാര്യം അത്ഭുത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്നും ആളുകളുടെ മുമ്പിൽ ധൈര്യ സമയത്ത് ഈ ഖുർആൻ മനുഷ്യ നിർമ്മിതമായ ഒരു ഗ്രന്ഥമല്ല. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമാണ്. ലോകത്ത് നമുക്ക് ഏതൊരാളുടെ മുമ്പിലും നമുക്ക് ധൈര്യ സമാധാനം വെല്ലുവിളിക്കാൻ പറ്റും ഖുർആനെ പരാജയപ്പെടുത്തുന്ന മറ്റൊരു ഗ്രന്ഥങ്ങൾ കൊണ്ടുപോവാ എന്നുള്ളത്. ഖുർആനെ പരാജയം, കാരണം വെച്ചാൽ ഈ ഖുർആൻ അറബിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ ഖുർആൻ അവതീർണമാകുന്ന സമയത്ത് മക്കയിൽ അറബ് സാഹിത്യ ലോകത്തെ കുലപതിവന്മാർ ജീവിച്ചിരുന്ന സമയമാണ്. ഇപ്പോഴും നമ്മുടെ അറബ് സാഹിത്യ അറബ് പഠിക്കുന്ന, അപ്പൊ ബി എ അറബിക്കും എം എ അറബിക്കൊക്കെ പഠിക്കുന്ന ആളുകളുണ്ടാവും. അവരോട് ചോദിച്ചാൽ മതി, ഇപ്പോഴും അറബ് ഗ്രാമറിന് വേണ്ടിയിട്ട്, അറബ് സാഹിത്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും റെഫർ ചെയ്യുന്നത് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയത്ത് മക്കയിൽ ഉണ്ടായിരുന്ന അറബ് എഴുത്തുകാരുടെ അവരുടെ മുഅല്ലഖാത്ത് എന്ന് പറയുന്ന അറബ് ഗ്രന്ഥങ്ങളുണ്ട്, സാഹിത്യ കൃതികളുണ്ട്, കവിതകളുണ്ട്. അതാണ് ഇപ്പോഴും നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും അറബ് സാഹിത്യ ടെക്സ്റ്റ് ബുക്കായിട്ട് പല യൂണിവേഴ്സിറ്റികളുള്ളത്. ഇവരുടെ മുമ്പിൽ ഖുർആൻ അവതരിപ്പിച്ചു, ഇവരോട് പറഞ്ഞു ഇതുപോലുള്ള നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ. അത്ഭുതമാണ് ഖുർആന്റെ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരാളോടും എന്തിനും നമുക്ക് സംവാദത്തിൽ വിളിക്കാം, ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. അറബുകൾ സാഹിത്യ ലോകത്ത് ശാസ്ത്ര ലോകത്ത് പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഖുർആൻ ദൈവത്തിൻ്റെതൊന്നുമല്ല, ഖുർആൻ ഏതോ കവിത ഇതുണ്ടാക്കുന്നതാണ്. കാരണം ശാസ്ത്രം ഒരു കാര്യം പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ ഇന്നലെ കണ്ടുപിടിച്ച ശാസ്ത്രത്തിന്റെ പലതും ഇന്ന് തിരുത്തുന്നുണ്ട്. ഇന്നലെ കണ്ടുപിടിച്ച ശാസ്ത്രം തെളിയിക്കുന്നു, ഇന്നലെ കണ്ടുപിടിച്ചത് കളവായിരുന്നു, ഇന്ന് പറയുന്നു നാളെ ഇനി പുതിയത് കണ്ടുപിടിക്കണം എന്നുള്ളത്. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത്. അപ്പൊ ഇത് ദൈവിക ഗ്രന്ഥമാണ്, അതുപോലെ തന്നെ ഈ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യരോട് സംസാരിക്കുന്ന ഒന്നാണ്, അമാനുഷിക ഗ്രന്ഥമാണ്, അമാനുഷിക ഗ്രന്ഥമാണ്. ഖുർആന്റെ ഓരോ പദങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തുടർ പഠനത്തിന് ഞാൻ അത് അനുവദിക്കുക. ഖുർആനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചു നോക്കുക, അതിൽ പ്രയോഗിച്ചിട്ടുള്ള വാക്കുകൾ, അതിൽ പ്രയോഗിച്ചിട്ടുള്ള അർത്ഥങ്ങൾ, അതിൽ പ്രയോഗിച്ചിട്ടുള്ള സാഹിത്യ ഭംഗികൾ, ഖുർആൻ അതിൽ പ്രയോഗിച്ചിട്ടുള്ള അതിൻ്റെ ഒരുപാട് അറബി മേഖലയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒന്ന്. ഈ അറബി ഗ്രന്ഥം എന്ന് പറയുന്നത് അമാനുഷിക ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. ഈ ഗ്രന്ഥം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈ ഖുർആൻ നമ്മുടെ നെഞ്ചിൽ നമ്മൾ ചേർത്തു വെക്കുന്നതോടുകൂടിയിട്ട്, ഹൃദയാന്തരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതോടുകൂടിയിട്ട്, പ്രിയപ്പെട്ടവർ, നമ്മൾ എങ്ങനെയാണോ പുതിയ ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറും എന്നുള്ള കാര്യത്തിലൊരു സംശയമല്ല. അതിന് തെളിവുണ്ട് നമ്മുടെ കയ്യിൽ. മദ്യപിച്ചിരുന്ന ഒരു കൂട്ടർ, യുദ്ധം നടത്തിയിരുന്ന ഒരു കൂട്ടർ, അക്രമം നടത്തിയിരുന്ന ഒരു കൂട്ടർ, വ്യഭിചരിച്ചിരുന്ന ഒരു കൂട്ടർ, അവരുടെ മുമ്പിലേക്ക് ഖുർആൻ അവതീർണമായപ്പം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാൻ പറ്റും, ത്വാഹമ അൻസൽനാ അലൈക്കൽ ഖുർആൻ ലിതഷ്ക, സൂറത്ത് ത്വാഹ. റസൂലിനെ കൊല്ലാൻ പോവുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ പോകുന്ന സമയത്താണ് വഴിയിൽ വെച്ചിട്ട് ഒരു സഹാബിയെ കണ്ടുമുട്ടുന്നത്. എവിടെയോ തന്നെ മുഹമ്മദ്, ആ മുഹമ്മദിനെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, മുഹമ്മദിനെ കൊല്ലുന്നതിന് മുമ്പ് ഉമറ തന്റെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ചിട്ട് അവരെ പോയിട്ട് കൊല്ലും. ഉമറിന്റെ ദേഷ്യമടക്ക വിയാതെ തിരിച്ച് തിരിച്ച് ചെന്നപ്പോണ്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്നുള്ള സൂക്തങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന ഉമറിന്റെ മനസ്സിങ്ങനെ പടക്കാൻ തുടങ്ങി, മനസ്സ് മാറാൻ തുടങ്ങി. കഥകം മുട്ടി ഉമറാന്ന് അറിഞ്ഞപ്പോൾ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഒളിച്ചിരുന്നു, നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ പാരായണം ചെയ്തത് എന്തായിരുന്നു അതെന്റെ കയ്യിൽ തരും, ഒളിച്ചിട്ട് പോവും. ആ ഉമറിൽ ഫാറൂഖിനെ മാറ്റിയെടുത്തു പക്ഷത്തോളാണ്. ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, മനുഷ്യരെ തന്നെ മുഴുവൻ മാറ്റിയെടുക്കും പരിശുദ്ധ ഖുർആൻ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ ഖുർആൻ മാറ്റിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം ഇൻഷാല്ലാ ഇതിൻ്റെ തുടർച്ച ഇനിയും അടുത്ത ഓരോ ഘട്ടങ്ങളിലുണ്ടാവും. ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം ഇത്രയാണ്.
പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. മനുഷ്യരെ ലുലുമാത്തിൽ നിന്ന് നൂറിലേക്ക് വഴി നടത്താൻ വേണ്ടി, ലുലുമാത്തിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് നൂറിലേക്ക് വഴി നടത്താൻ വേണ്ടി, മനുഷ്യരെ വിമോചിപ്പിക്കാൻ വേണ്ടി, അവരഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ കെട്ടുകളിൽ നിന്ന്, ചങ്ങലക്കെട്ടുകളിൽ നിന്ന്, വഹിച്ചു കൊണ്ടിരിക്കുന്ന ഭാരങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് ഒരു മോചനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. ഈ ഖുർആൻ അമാനുഷികമാണ്, ഈ ഖുർആൻ അത്ഭുതമാണ്, മനുഷ്യരെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനാണ്. ആ ഖുർആനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കുക? ഇതിൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ തെറ്റിച്ചു നിർത്തും. ഖുർആൻ പഠിക്കുന്ന ഒരു ജീവിതം, ഒരു ശൈലി നമുക്കുണ്ടാവും. ഖുർആൻ വായിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവും. ഒരു രാത്രി നമ്മളിൽ നിന്ന് വിട്ടുവാങ്ങുമ്പോൾ ഇന്നത്തെ രാത്രി ഖുർആൻ വായിക്കാത്ത ഒരു രാത്രിയായിട്ടല്ല, ഖുർആനുമായി കൊണ്ട് ആഴങ്ങളിലേക്ക് ചേർന്നു നിന്ന ഒരു രാത്രിയായിക്കൊണ്ടായിരിക്കും അന്നത്തെ ഓരോ ദിവസത്തെയും രാത്രി നമ്മളിൽ നിന്ന് വിടവാങ്ങുക. വായിക്കുന്ന ശീലം, ഖുർആൻ പഠിക്കുന്ന ശീലം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഒന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ശീലം നമുക്ക് സ്വന്തമായി കൊണ്ട് തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വളരെ എളുപ്പത്തിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് വായിക്കാനും പഠിക്കാനും പറ്റും. ഇൻഷാ അല്ലാ അതിനൊരു പ്രചോദനമാവട്ടെ ഇന്നത്തെ നമ്മുടെ ഈ കുടൽ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ഖുർആന്റെ സാഹിബുൽ ഖുർആൻ, ഖുർആനിന്റെ കൂട്ടുകാരായിട്ട് തീരുന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിന് നമുക്കൊരു വെളിച്ചവും റബ്ബിൻ്റെ ഒരു കാവലും പ്രധാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ പല മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ എല്ലാ കാര്യത്തിലും റബ്ബ് സുബ്ഹാനഹു വതആല ഒരു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിശാചിൻ്റെ ശരീരത്തിൽ നിന്ന്, പൈശാചികമായ വൃത്തിയിൽ നിന്ന് പഠിച്ച റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബം, മാതാപിതാക്കൾ, ഇണത്തുണകൾ, മക്കള്, നമ്മുടെ സമ്പാദ്യം, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾ എല്ലാത്തിനും പഠിച്ച റബ്ബ് ഒരു ഖൈറും ബർക്കത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും പല വിധത്തിലും പല ആളുകൾക്കും പല വിഷമങ്ങളും പ്രയാസങ്ങളുണ്ട്. ചില ആളുകൾക്ക് രോഗമുണ്ട്, ചില ആളുകൾക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ട്, ജോലി സംബന്ധമായ പ്രയാസങ്ങളുണ്ട്, മാനസികമായി കൊണ്ടുള്ള കുറേ അസ്വസ്ഥതകളുണ്ട്, ടെൻഷനുണ്ട്. പടച്ച റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് തരികയും ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ നല്ല മുറാദുകളെയും സഫലീകരിച്ച് തരുമാറാവട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.